സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥന്റെ ജ്ഞാനസ്നാനത്തിനു ശേഷം, മരുഭൂമിയിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം, ഇന്ന് സുവിശേഷം അവന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭം വിവരിക്കുകയാണ്. മർക്കോസ് 1:14-20. സ്നാപകൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്ന സംഭവത്തിന് ശേഷമാണത്. സ്നാപകന്റെ ചരിത്രം അവസാനിക്കുകയാണ്. അവൻ ക്രിസ്തുവിനെ പ്രതി അത്രമേൽ ചെറുതായി ചുരുങ്ങി. ഇനി ക്രിസ്തു അളവില്ലാത്ത വിധം വളർന്നേറാൻ പോകുകയാണ്. കടുകുമണിയോളം പോന്ന ദൈവരാജ്യം വളർന്നേറുന്നതുപോലെ ഇന്ന് നാഥൻ ദൈവരാജ്യം വന്നുകഴിഞ്ഞു എന്ന് പ്രസംഗിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ്. സ്നാപകൻ അവന്റെ പ്രതിയോഗികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് അക്ഷരാർത്ഥം. കയ്യേൽക്കുക, പാരാദിദോമി. മർക്കോസ് 14:10-11 വാക്യങ്ങളിൽ ക്രൂശിക്കപ്പെടാനായി ക്രിസ്തു കയ്യേൽപ്പിക്കപ്പെടുന്നതും ഇതേ വാക്കിനാൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കുരിശിന്റെ നിഴൽ വീണുകിടക്കുന്നു എന്നർത്ഥം. ഇന്നലെ നാം അത് കണ്ടിരുന്നു. താൻ ക്രൂശിക്കപ്പെടും എന്നറിയാതെയല്ല നാഥൻ തന്റെ പരസ്യ ജീവിതത്തിന് തുടക്കമിടുന്നത്. പാരാദിദോമി എന്ന ഈ വാക്കുകൊണ്ട് തന്നെയാണ് നമ്മളും ഒരിക്കൽ പ്രതിയോഗികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. ക്ലേശങ്ങൾ മാത്രമല്ല കേട്ടോ നാഥൻ നമ്മെ കയ്യേൽപ്പിക്കുന്നത്, താലന്തുകളുമാണ്. ഈ വാക്ക് അത് കുറിക്കുന്നുണ്ട്. ദൈവകൃപയും അതിനോട് സഹകരിക്കുന്ന നമ്മുടെ കർമ്മധീരതയും ഈ വാക്യപ്രയോഗത്തിലൂടെ ഇതൾ വിരിയുകയാണ്. യോഹന്നാൻ 19:11 നാഥൻ പീലാത്തോസിനോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കയ്യേൽപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിനക്ക് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. കഴിഞ്ഞ ദിവസം സ്നാപകൻ പറഞ്ഞതിനോടും ഇതിനെ ചേർത്ത് വായിക്കാവുന്നതാണ്. യോഹന്നാൻ 3:27, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാനാകില്ല. നമ്മുടെ ജീവിത വഴികളിൽ തികച്ചും തകർച്ച തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ദൈവഹിതം പാലിക്കപ്പെടുന്നുണ്ട്, നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സമയത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് നാഥൻ അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഉചിതവും പരിപൂർണവുമായ ദൈവിക സമയം, കൈറോസ്. ആ വാക്കിൽ ഏറ്റവും അധികം ദ്യോതിപ്പിക്കപ്പെടുന്നത് ദൈവിക പദ്ധതി തന്നെയാണ്. ദൈവിക പദ്ധതികൾ നിറവേറുന്ന ദൈവോചിതമായ സമയം, കൈറോസ്. നമ്മുടെ ഗഡികാര കറക്കത്തിന്റെ താളമല്ല, വിരസതയല്ല, അക്ഷമയല്ല അതിന്. ദൈവരാജ്യത്തിന്റെ ഈ ആഴങ്ങളെ തിരിച്ചറിയുന്നവർക്ക് ഇഹലോകത്തിലെ ക്ലേശങ്ങൾ പോലും ആത്മാവിൽ ആനന്ദവും സമാധാനവും പകരുന്നതായി മാറും. റോമർ 14:17. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നാം ദൈവരാജ്യം വരണമേ, ദൈവഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. മത്തായി 6:10. അതിനെ തുടർന്ന് നാഥൻ തന്റെ ശിഷ്യരെ വിളിക്കുന്ന ഭാഗമാണ്. ശിമയോനെയും അന്ത്രയോസിനെയും പിന്നെ സബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും മനുഷ്യരെ പിടിക്കുന്നവരാക്കാനാണത്. ജറമ്യ 16:16 പ്രവചിച്ചതുപോലെ നഷ്ടപ്പെട്ടുപോയ ദൈവജനത്തെ വീണ്ടെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ മനുഷ്യരെ പിടിക്കുന്നവർ. അവർ സകല ദിക്കിൽ നിന്നും വീണുപോയവരെ ശേഖരിച്ചു കൊണ്ടുവരും. മർക്കോസ് 13:27. അവർ തൽക്ഷണം നാഥനെ അനുഗമിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:19 ഏലിയ ഏലീഷായെ വിളിക്കുന്ന ഭാഗത്തോട് ഇതിനെ തുലനം ചെയ്യാവുന്നതാണ്. അന്ന് ഏലീഷായുടെ മേൽ ഏലിയ ഒരു മേൽക്കുപ്പായമിട്ടിരുന്നു. പിന്നീട് ഏലിയ ഇഹലോകം കടന്നുപോയപ്പോൾ അത് ഏലീഷായുടേതായി. 2 രാജാക്കന്മാർ 2:13. ആ സമയം അവർ ജോർദാൻ നദിക്കരയായിരുന്നു. ഏലീഷ ആ മേലങ്കി ജോർദാനിൽ തൊട്ടപ്പോൾ നദി വരണ്ടു മാറി. ബൈസന്റൈൻ ആരാധനാക്രമത്തിൽ ഈ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് പറയും, ഏലീഷ ഇങ്ങനെ ജോർദാൻ പകക്കുന്ന ആ സംഭവം യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്ന് നമ്മെ ജീവനിലേക്ക് വഴി നടത്തുന്ന ജ്ഞാനസ്നാനത്തിന്റെ അടയാളം തന്നെയാണ്. ഇന്നലെ നാം അതൊക്കെ വിശദമായി ധ്യാനിച്ചിരുന്നതുമാണ്. ഇന്ന് നാഥനെ ചുറുചുറുക്കോടെ അനുഗമിക്കുന്ന സബദീപുത്രന്മാർക്ക് പിന്നീട് ചില വഴിപിഴകൾ സംഭവിക്കുന്നുണ്ട്. മത്തായി 20:10 വിവരിക്കും പോലെ നാഥൻ തന്റെ പീഡാനുഭവത്തെ വിവരിച്ച ഉടൻ തന്നെ അവർ തങ്ങളുടെ അധികാരകുതി പ്രകടമാക്കുന്നു. നാഥൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടവിടെ, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്കാകുമോ? ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് നാഥൻ പോലും നിലവിളിച്ചു പോയതാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മൾ അവനെ അനുകരിക്കുന്നവരുമാകണം എന്നൊരു പാഠമാണിവിടെ. ഇന്ന് ലോകത്തിന്റെ മുൾപ്പടർപ്പുകൾക്കിടയിൽ നിന്ന് മുളപൊട്ടി വരുന്ന ദൈവരാജ്യം തന്നെയാണ് നാളെ മഹത്വം വിളങ്ങുന്ന ദൈവരാജ്യമാകുന്നത്. ദൈവോചിതമായ സമയത്തിൽ, പൂർണതയിൽ, കൈറോസ്.
ഇന്ന് ക്രൂശിക്കപ്പെടുന്നവൻ തന്നെയാണ് നാളെ മഹത്വത്തോടെ ആഗതനാകുന്ന ക്രിസ്തു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സങ്കീർത്തനം 116 ഇന്ന് പാടുകയാണ്: ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ദൈവനാമം വിളിച്ചപേക്ഷിക്കുമെന്ന്. തങ്ങൾ കുടിച്ചുകൊള്ളാം എന്ന് ആവേശത്തോടെ സബദീപുത്രന്മാർ പറഞ്ഞ പാനപാത്രമല്ല ഇത്. വിശ്വാസത്തിൻ്റെ കട്ടക്കയ്പനുഭവങ്ങളിൽ പോലും സന്തോഷത്തോടെ നാം നുകരുന്ന നാഥൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവമാണത്. ഇന്ന് 1 സാമുവൽ 1:1 സന്താനരഹിതയായ ഹന്നായുടെ വ്യഥകളാണ്. അവളുടെ ഭർത്താവായ എൽക്കാനായ്ക്ക് അവളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു, ഇരട്ടി സ്നേഹം. അവൻ അവളോട് ചോദിക്കുകയാണ്: ഹന്ന, നീ എന്തിനാണ് വിഷാദിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും വലുതല്ലേ? എൽക്കാനായുടെ സ്നേഹത്തിൻ്റെ ആഴത്തിന് ഹന്നായുടെ ദുഃഖത്തിൻ്റെ ആഴത്തെ തൊടാനാകുന്നില്ല. അതിനാൽ തന്നെ ഹന്ന അതിന് മറുപടി പറഞ്ഞുമില്ല. പകരം അവൾ ദൈവത്തോട് പറഞ്ഞു പറയാനുള്ളതെല്ലാം. ദൈവം നനയ്ക്കാതെ നമ്മുടെ വ്യഥകൾ അകലില്ല, പൂർണ്ണത കൈവരുകയുമില്ല. സമയത്തിൻ്റെ പൂർണ്ണതയിൽ നാം ദൈവത്തിൻ്റെ പൂർണ്ണത കാണും. അതുവരെ ക്ഷമയോടെ അവനോടൊപ്പം നടക്കുക.